കോട്ടയം വൈക്കത്ത് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഒരു കുടുംബത്തിലെ നാലാമത്തെ ആളും മരിച്ചു. ഇളയ മകൻ ശ്രീഹരിയാണ് രാവിലെ മരിച്ചത്. കടബാധ്യത മൂലം കുടുംബം ആത്മഹത്യ ചെയ്തതാണെന്നാണ് പോലീസ് നിഗമനം. തിങ്കളാഴ്ച രാവിലെയാണ് വൈക്കം തലയാഴം കൊതവറ സ്വദേശി സുരേഷും കുടുംബവും തീ കൊളുത്തി ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഭാര്യയും മക്കളെയും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തിയ ശേഷം സുരേഷും ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു. നിലവിളി കേട്ട് നാട്ടുകാരെത്തിയതോടെ തീയണ ചിവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. നാല് പേരെയും തീവ്ര പരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ വൈകുന്നേരത്തോടെ ഭാര്യ സോജിയും മൂത്ത മകൻ സൂരജും മരണപ്പെട്ടു. പിന്നാലെ രാത്രിയോടെ സുരേഷും മരിച്ചു. ഇന്ന് രാവിലെയാണ് ഇളയ മകനായ ശ്രീഹരി മരണപ്പെട്ടത്. ഉല്ലലയിൽ ഹോട്ടൽ ജീവനക്കാരനായിരുന്ന സുരേഷിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ വൈക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ കോട്ടയം. തൃശൂർ മതിലകത്തെ ബി ജെ പി നേതാവ് കള്ളനോട്ടടിച്ച സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP ഫിറോസ് എം ഷഫീഖിനാണ് അന്വേഷണ ചുമതല. ക്രൈംബ്രാഞ്ച് സംഘം SPയുടെ നേതൃത്വത്തിൽ സ്ഥലം സന്ദർശിച്ചു. ബി ജെ പി നേതാക്കളായ ഏരാശേരി രാഗേഷും സഹോദരൻ രാജീവും ചേർന്ന മതിലകത്തെ വീട്ടിൽ കള്ളനോട്ടടിച്ച വിതരണം ചെയ്ത സംഭവത്തിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് DYSP ഫിറോസ് എം ഷെഫീഖിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. മതിലകത്തെത്തിയ സംഘം സംഭവ സ്ഥലം സന്ദർശിച്ചു. കേസ് കൈകാര്യം ചെയ്തിരുന്ന ഇരിങ്ങാലക്കുട ACP കിരൺ നാരായണനിൽ നിന്ന് ഫയലുകൾ ക്രൈംബ്രാഞ്ച് ഏറ്റുവാങ്ങി. BJP നേതാക്കളായ സഹോദരന്മാർ കള്ളനോട്ടുകൾ തീരദേശ മേഖലയിലെ സാധാരണക്കാർ വഴിയാണ് മാറ്റിയെടുത്തത്. ദിവസപലിശയ്ക്ക് മാർക്കറ്റുകളിൽ പണം വായ്പ നൽകിയിരുന്ന ഇവർക്ക് കള്ളനോട്ട് മാഫിയകളുമായി ബന്ധമുണ്ടോ എന്ന കാര്യം പരിശോധിക്കും. രാഷ്ട്രീയ രംഗത്തെ ഉന്നതർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്നതും അന്വേഷണ പരിധിയിലുണ്ട്. കേസിൽ ഒളിവിലിരിക്കെ പിടിയിലായ രാജീവിന്റെ സുഹൃത്ത് അലക്സ ഇന്നലെ പോലീസ് പിടിയിലായി. ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തതിനാണ് ഒളരി സ്വദേശി അലക്സിനെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ തൃശൂർ. നടൻ ദിലീപിനെതിരെ ആക്രമണത്തിനിരയായ നടി. ദിലീപിന്റെ പരാമർശം വേദനിപ്പിച്ചെന്നും വേണ്ടി വന്നാൽ ദിലീപിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും നടി പറഞ്ഞു. പോലീസ് വിലക്കിയത് കൊണ്ടാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്നും നടി വ്യക്തമാക്കുന്നു. കൊച്ചിയിൽ ആക്രമണത്തിന് ഇരയായ നടി ആദ്യമായാണ് വിഷയത്തിൽ പ്രതികരിക്കുന്നത്. പരസ്യമായുള്ള ചർച്ച കേസന്വേഷണത്തെ ബാധിക്കുമെന്നതിനാലാണ് ഇതുവരെ പ്രതികരിക്കാതിരുന്നതെന്ന് പ്രസ്താവനയിൽ നടി പറയുന്നു. കേസ് ഒതുക്കി തീർത്തു എന്ന പ്രചാരണം ശരിയല്ല. കേസന്വേഷണം ഭംഗിയായാണ് മുന്നോട്ടു പോകുന്നതെന്നും പോലീസിൽ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും നടി വ്യക്തമാക്കി. പുറത്തു കേൾക്കുന്ന പേരുകാരാണ് സംഭവത്തിന് പുറകിലെന്ന് പറയാനുള്ള തെളിവുകൾ തന്റെ കൈവശമില്ല. അവരല്ല എന്ന് പറയാനുള്ള തെളിവുകളുമില്ല. താനും കേസിലെ പ്രതിയായ പൾസർ സുനിയും സുഹൃത്തുക്കളാണെന്നും സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്നും ഒരു നടൻ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടു. ഇത്തരം അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ആവശ്യമെങ്കിൽ നിയമ നടപടി കൈക്കൊള്ളും. തന്റെ മനസാക്ഷി ശുദ്ധമാണെന്നും ആരെയും ഭയമില്ലെന്നും ഏതന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്നും പ്രസ്താവനയിലുണ്ട്. തെറ്റു ചെയ്തവർ നിയമത്തിനു മുന്നിൽ വരണമെന്നും സത്യം തെളിയുമെന്നും പറഞ്ഞാണ് പ്രസ്താവന അവസാനിക്കുന്നത്. ആക്രമണത്തിന് ഇരയായ നടി മാധ്യമ ചർച്ചകളിലെ പ്രസ്താവനകളിന്മേൽ നിയമ നടപടികളിലേക്ക് കടക്കുന്നത് വരും ദിവസങ്ങളിൽ കേസിനെ പുതിയ ദിശയിലേക്ക് നയിക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിയുടെ മൊബൈൽ ഫോൺ വിളിയിൽ അന്വേഷണം ഊർജിതമാക്കി. കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങി. അതേസമയം പൾസർ സുനിയുടെ കത്തിന്റെയും ദിലീപിന്റെ പരാതിയുടെയും അടിസ്ഥാനത്തിലെടുത്ത മൊഴിയിൽ നടി താൻ അനുഭവിച്ച എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നാളെ കൊച്ചിയിൽ നടക്കുന്ന താരസംഘടനയായ അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലും വിഷയം ചർച്ചയായേക്കും. ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെയും നാദൃശ്യയും ഫോണിൽ ഭീഷണിപ്പെടുത്തിയത് പൾസർ സുനിയാണെന്ന് സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് ഫോൺ കോൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കുന്നത്. സഹതടവുകാരനായ വിഷ്ണു ഷൂവിനുള്ളിൽ ഒളിപ്പിച്ചാണ് ഫോൺ കാക്കനാട് ജയിലിൽ പൾസർ സുനിക്ക് എത്തിച്ചു നൽകിയതെന്നും തമിഴ്നാട്ടിൽ നിന്നും വ്യാജ വിലാസത്തിലാണ് സിം എടുത്തതെന്നും പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് കേസിൽ നിർണായകമാകുന്ന ഫോൺ വിളികൾ സംബന്ധിച്ച അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. പൾസർ സുനി ജയിലിനുള്ളിൽ നിന്ന് ആരെയൊക്കെ വിളിച്ചിട്ടുണ്ടെന്നും സുനിക്ക് ഫോൺ ആരാണ് എത്തിച്ചു നൽകിയതെന്നും അന്വേഷിക്കും. ഇതുവഴി കേസിലെ ഗൂഢാലോചന ഉണ്ടെങ്കിൽ വ്യക്തമായ തെളിവോടെ പുറത്തുവരുമെന്നും പോലീസ് കരുതുന്നു. കാക്കനാട് ജില്ലാ ജയിൽ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിലാണ് പ്രാഥമിക അന്വേഷണം തുടങ്ങിയത്. ജയിലിലെത്തിച്ച ഫോൺ ദിവസങ്ങൾക്കകം പുറത്തെത്തിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പൾസർ സുനി ഫോൺ വിളിച്ചപ്പോൾ സെല്ലിന് പുറത്ത് കാവൽ നിന്നതും അന്വേഷിക്കും. നേരത്തെ സഹതടവുകാരൻ ജിംസൺ പൾസർ സുനി ജയിലിനുള്ളിൽ ഫോൺ ഉപയോഗിക്കുന്നതായി പെരുമ്പാവൂർ പോലീസിന് മൊഴി നൽകിയിരുന്നു. അതിനിടെ പുതിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ADGP ബി സന്ധ്യയ്ക്ക് ഒരു മാസം മുൻപ് നടി വീണ്ടും നൽകിയ മൊഴിയിൽ എല്ലാം തുറന്നു പറഞ്ഞതായാണ് റിപ്പോർട്ട്. താൻ അനുഭവിച്ചതൊക്കെയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ മനസ്സ് തുറന്നു.
സംഭവത്തിൽ പൾസർ സുനി മാത്രമല്ലെന്ന ഉറച്ച നിലപാടാണ് നടിക്കുള്ളത്. ഇക്കാര്യം അവർ അന്വേഷണ ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പൾസർ സുനിയുടെ കത്തും ഫോൺ വിളികളും ദിലീപിന്റെ പരാതിയും പുറത്തുവന്ന സാഹചര്യത്തിലായിരുന്നു നടി വീണ്ടും മൊഴി നൽകിയത്. ഇതോടെ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തുടരന്വേഷണം ഊർജിതമാക്കുകയാണ് പോലീസ്. ഇതിനിടെ നടി ആക്രമിക്കപ്പെട്ട സംഭവം താരസംഘടനയായ അമ്മ ജനറൽ ആകും. ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൊച്ചിയിലാണ് ജനറൽ ബോഡി യോഗം. ക്രൗൺ പ്ലാസ ഹോട്ടലിൽ ബുധനാഴ്ച നടക്കുന്ന മീറ്റിംഗിൽ നടിയെ ആക്രമിച്ച സംഭവത്തിലെ പുതിയ വെളിപ്പെടുത്തലുകളും വിവാദങ്ങളും ചർച്ചയാകും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ആക്രമിക്കപ്പെട്ട നടിക്കെതിരായ പരാമർശങ്ങൾക്കെതിരെ സിനിമാ രംഗത്തെ വനിതാ പ്രവർത്തകരുടെ കൂട്ടായ്മയായ വുമൺ കളക്റ്റീവ് അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരം താഴ്ത്തുകയും ചെയ്യുന്ന തരത്തിൽ ഉണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണെന്ന് വിമൺ കളക്റ്റീവ് ചൂണ്ടിക്കാട്ടുന്നു. ചലച്ചിത്ര പ്രവർത്തകർ ഇരയ്ക്കെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും വുമൺ കളക്റ്റീവ് ഫേസ്ബുക്കിൽ ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണ നൽകിക്കൊണ്ട് വിമനിൻ സിനിമാ കളക്റ്റീവ് എന്ന സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ സഹപ്രവർത്തകയ്ക്ക് നേരെയുണ്ടായ അതിക്രമവുമായി ബന്ധപ്പെട്ട കേസ് കോടതി നടപടികളുടെ പ്രാഥമിക ഘട്ടത്തിലാണ്. ഈ സന്ദർഭത്തിൽ അതിക്രമത്തിനെ അതിജീവിച്ച ആളെ അപമാനിക്കുകയും തരംതാഴ്ത്തുകയും ചെയ്യുന്ന തരത്തിലുണ്ടായ അഭിപ്രായ പ്രകടനങ്ങൾ നിയമവിരുദ്ധവും അങ്ങേയറ്റം അപലപനീയവുമാണ്. 2013 വർമ്മ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ത്യൻ പാർലമെന്റ് അംഗീകരിച്ചതിനു ശേഷം ലൈംഗിക അതിക്രമത്തിനിരയാകുന്നവരെ പരസ്യമായി അധിക്ഷേപിക്കുന്നതോ അവരുടെ പേര് വെളിപ്പെടുത്തുന്നതോ അവരെ തരംതാഴ്ത്തി സംസാരിക്കുന്നതോ അവർക്ക് നേരെയുണ്ടായ അതിക്രമത്തെ റദ്ദാക്കുന്ന തരത്തിൽ സംസാരിക്കുന്നതോ ലഘുവായതോ അവഗണിക്കാവുന്നതോ ആയ പ്രവൃത്തിയല്ല. കോടതിയുടെ പരിഗണനയിലുള്ള കേസിലെ വാദിയായ വ്യക്തിയെ അപമാനിക്കുന്നതും അധിക്ഷേപിക്കുന്നതും ഇന്ത്യൻ നിയമവ്യവസ്ഥയോടും ഭരണഘടനയോടുമുള്ള വെല്ലുവിളിയാണ്. അതിക്രമത്തെ അതിജീവിച്ച വ്യക്തിയെ സംശയമുനയിൽ നിർത്തുന്നത് മാപ്പർഹിക്കുന്ന പ്രവൃത്തിയുമല്ല. ഇത്തരത്തിൽ സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രസ്താവനകളെയും പ്രവൃത്തികളെയും വിമണിൻ സിനിമാ കളക്റ്റീവ് അപലപിക്കുന്നു. ഇത് നിയമവിരുദ്ധവും ഭരണഘടന ഉറപ്പുവരുത്തുന്ന അംഗങ്ങളുടെ ലംഘനവുമാണെന്നിരിക്കെ പൊതുജനം, പ്രത്യേകിച്ച് ചലച്ചിത്ര പ്രവർത്തകർ ഇത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നതിൽ നിന്ന് ദയവായി വിട്ടുനിൽക്കണമെന്നും ഫേസ്ബുക്ക് പേജിൽ ആവശ്യപ്പെടുന്നു. കൊച്ചിയിൽ അതിക്രമത്തിനിരയായ നടിക്ക് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇല്ല, അത്രയും പേര് പറയാൻ പാടില്ല, ആരാണ് ഇരകളുടെ പേര് പറയാൻ പാടില്ല. തീർച്ചയായിട്ടും അങ്ങനെ പറയാനുള്ള പേരിൽ ഗവൺമെന്റ് നടപടി എടുക്കേണ്ടത് തന്നെയാണ്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ക്രൈംബ്രാഞ്ച് തുടരുന്നു. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് തട്ടിക്കൊണ്ടുപോയി വിലപേശൽ നടത്തിയ കേസിലെ ഇരയായ വടുതല സ്വദേശിനിയെ സംസ്ഥാന വനിതാ കമ്മീഷന് അധ്യക്ഷ എം സി ജോസഫൈൻ സന്ദർശിച്ചു. പെൺകുട്ടിയുടെ വീട്ടിലെത്തിയാണ് വനിതാ കമ്മീഷന്റെ എല്ലാവിധ പിന്തുണയും അറിയിച്ചത്. കേസിൽ പോലീസ് നടപടി തൃപ്തികരമാണെന്നും ജോസഫൈൻ പറഞ്ഞു. എറണാകുളം വടുതലയിലുള്ള വീട്ടിലെത്തിയാണ് ഉത്തരേന്ത്യക്കാരിയായ പെൺകുട്ടിയെയും കുടുംബത്തെയും വനിതാ കമ്മീഷൻ അധ്യക്ഷ എം സി ജോസഫൈൻ സന്ദർശിച്ചത്. കേസുമായി ബന്ധപ്പെട്ട് കമ്മീഷന് പരാതി ലഭിച്ചിട്ടില്ല എങ്കിലും പെൺകുട്ടിക്കും കുടുംബത്തിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് ജോസഫൈൻ പറഞ്ഞു. വനിതാ കമ്മീഷൻ സംബന്ധിച്ച് ഇപ്പോൾ നടപടി എന്ന് പറയുന്നതല്ല, ഞങ്ങൾ ആ പെൺകുട്ടിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും കമ്മീഷൻ കൊടുക്കുന്നത്. കേസിൽ പ്രതിയെ പിടികൂടാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെയും വനിതാ കമ്മീഷൻ അധ്യക്ഷ പ്രശംസിച്ചു. പ്രതി രക്ഷപ്പെടാതിരിക്കാൻ എല്ലാ പഴുതുകളും അടച്ചുള്ള അന്വേഷണമാണ് വേണ്ടതെന്നും അവർ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പോലീസിനെ അഭിനന്ദിക്കുകയാണ്, കാരണം വളരെ തക്ക സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചത് എന്തുകൊണ്ടും നന്നായി എന്നുള്ളതാണ് കമ്മീഷന് പറയാനുള്ളത്. ഒരു പഴുതും ഉപയോഗിച്ച് പ്രതിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ ഈ കേസ് ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് നിലപാടെടുക്കണം. ഉത്തർപ്രദേശിലെ നോയിഡയിൽ നിന്നാണ് രാജസ്ഥാൻ സ്വദേശിയായ പ്രതി മഹേഷ് ഉപാധ്യായയെ പോലീസ് പിടികൂടിയത്. ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് ഇയാൾ മംഗളൂരിലെത്തിക്കുകയും തുടർന്ന് മാതാപിതാക്കളോട് വിലപേശുകയുമായിരുന്നു. പെൺകുട്ടിയുടെ പിതാവിന്റെ പരാതിയെ തുടർന്നാണ് പ്രതി വലയിലായത്. ന്യൂസ് ബ്യൂറോ കൊച്ചി. നവമാധ്യമങ്ങളിലെ അപവാദ പ്രചരണങ്ങളിലൂടെ കുടുംബജീവിതം തകർക്കാൻ ശ്രമമെന്ന് കണ്ണൂർ സ്വദേശിയുടെ പരാതി. സുഭാഷ് ചെറുകുന്നാണ് തന്നെയും കുടുംബത്തെയും സോഷ്യൽ മീഡിയ വഴി അപമാനിക്കുന്നുവെന്നും ഇത്തരത്തിൽ ഒട്ടേറെ പേരുടെ കുടുംബങ്ങൾ തകരുന്നുണ്ടെന്നും നിയന്ത്രണം കർശനമാക്കണമെന്നും ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകിയത്. 2007 തന്റെ ഗൃഹപ്രവേശന തലേന്നാണ് ഒരു പെൺകുട്ടിയുമായി കുടുംബനാഥനായ ജോൾസൺ ഒളിച്ചോടിയെന്ന വാർത്ത ഒരു പത്രം നൽകുന്നത്. ഇത് തന്നെയും കുടുംബത്തെയും മാനസികമായി ഏറെ തകർത്തെന്ന് സുഭാഷ് ചെറുകുന്ന് പറയുന്നു. പത്ര ഉടമകൾക്ക് സംഭവം നടന്നില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ വാർത്ത പിൻവലിച്ച് ക്ഷമാപണം നടത്തി. എന്നാൽ 2017 ഈ പത്രവാർത്തയും സുഭാഷ് ചെറുകുന്നിന്റെയും കുടുംബത്തിന്റെയും ഇന്നത്തെ ഫോട്ടോയും
നവമാധ്യമങ്ങൾ വീണ്ടും ആരോ പോസ്റ്റ് ചെയ്തു. ഇത് ബോധപൂർവം പ്രചരിപ്പിക്കുകയാണെന്നും ചിലർ അപമാനിക്കുകയാണെന്നും കാണിച്ചുകൊണ്ടാണ് ജില്ലാ പോലീസ് മേധാവിക്ക് സുഭാഷ് ചെറുകുന്ന് പരാതി നൽകിയിരിക്കുന്നത്. ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസങ്ങളായി അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും വളരെ പ്രചരിപ്പിക്കുകയും അവർ എൻ്റെ കരിയറിനെയും എൻ്റെ കുടുംബത്തെയും തകർക്കാനുള്ള ഒരു ശ്രമം വ്യാപകമായി നടക്കുന്നുണ്ട്. ഞാനതിനെതിരായിട്ട് എസ് പിക്കും അതുപോലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ, വനിതാ സെൽ ഇതൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട്. ഒരു രസത്തിന് നേരം പോക്കിന് ചെയ്യുന്നതാണെങ്കിലും എത്രയോ കുടുംബങ്ങളാണ് ഇതിൽ തകരുന്നത്. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല പലർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഈ നവമാധ്യമങ്ങൾ കൂടി ഇങ്ങനെ വരുന്ന ദുഷ്പ്രചരണങ്ങളെ നിയന്ത്രിക്കാനുള്ള ഒരു നടപടി എന്തായാലും വേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കൊല്ലത്ത് 7.5 കിലോ കഞ്ചാവുമായി 3 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രസാദ്, സോമൻപിള്ള, റഫാൻ എന്നിവരാണ് പിടിയിലായത്. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകുന്ന മൊത്ത വിതരണ സംഘമാണ് പിടിയിലായത്. റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തിൽ ഷാഡോ പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. 7.5 കിലോ കഞ്ചാവുമായി 3 അംഗ സംഘത്തെ റൂറൽ എസ് പി നിയോഗിച്ച ഷാഡോ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇട്ടിവ ചരിപ്പറമ്പ് ചരുവിള വീട്ടിൽ പ്രസാദ്, കോട്ടുക്കൽ തോട്ടുമുക്കം മാന്തരത്തിൽ പുത്തൻ വീട്ടിൽ സോമൻപിള്ള, പുനലൂർ കാലിറ ചരുവിലഴുകം വീട്ടിൽ റഫാൻ എന്നിവരാണ് പിടിയിലായത്. പ്രസാദും സോമനും നിരവധി അബ്കാരി കേസുകളിൽ പ്രതിയായിരുന്നെന്ന്, സോമൻ ഒരാഴ്ച മുൻപാണ് അബ്കാരി കേസിൽ ജയിൽ മോചിതനായതെന്നും റൂറൽ എസ് പി എസ് സുരേന്ദ്രൻ വാർത്താസമ്മേളനത്തെ അറിയിച്ചു. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന മൊത്ത വിതരണ സംഘമാണ് പിടിയിലായത്. ആന്ധ്രാപ്രദേശിലെ വിജയവാഡയ്ക്ക് സമീപമുള്ള തുടി ഗ്രാമത്തിൽ നിന്നാണ് ഇവർ കഞ്ചാവ് കൊണ്ടുവരുന്നത്. 15 മുതൽ 30 കിലോ വരെയാണ് സാധാരണ കൊണ്ടുവരുന്നതെങ്കിലും ഇത്തവണ 7.5 കിലോ മാത്രമേ ലഭിച്ചുള്ളൂ. റൂറൽ എസ് പിക്ക് ലഭിച്ച രഹസ്യ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഷാഡോ പോലീസ് നടത്തിയ നിരീക്ഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിന്നിറങ്ങിയ ഇവർ ബസ്സിൽ ആയൂരിലേക്ക് യാത്ര തുടർന്നു. ആയൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയപ്പോഴാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 2 പാക്ക് ചെയ്ത കഞ്ചാവ് കവറുകൾ ബാഗുകൾക്കുള്ളിലാക്കി സംശയത്തിനിട നൽകാത്ത വിധമാണ് ഇവർ കൊണ്ടുവന്നത്. 3000 രൂപ കണക്കിൽ വാങ്ങുന്ന 1 കിലോ കഞ്ചാവ് 30,000 രൂപയ്ക്കാണ് സംഘം വിൽപ്പന നടത്തിയിരുന്നത്. റഫാൻ 3 വർഷമായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ടെന്നും ചോദ്യം ചെയ്യൽ സമ്മതിച്ചു. കടക്കൽ CI എസ് സാനി, ചടയമംഗലം SI സജു എസ് ദാസ്, ഷാഡോ പോലീസ് SI ബിനോജ്, ASIമാരായ ഷാജഹാൻ, ശിവശങ്കരപ്പിള്ള, അജയകുമാർ, രാധാകൃഷ്ണപിള്ള, ആഷിക് കോഹൂർ, ബിനു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട്ട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വില്ലേജ് അസിസ്റ്റന്റിനെ കോടതി റിമാൻഡ് ചെയ്തു. 14 ദിവസത്തേക്കാണ് സിലീഷിനെ പേരാമ്പ്ര ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തത്. നിയമവിധേയമായാണ് പ്രവർത്തിച്ചതെന്ന് സിലീഷ് പോലീസിൽ മൊഴി നൽകി. കർഷകൻ ജോയ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രേരണാകുറ്റത്തിന് കേസെടുത്തതിനെ തുടർന്നാണ് വില്ലേജ് അസിസ്റ്റന്റ് സിലീഷ് പേരാമ്പ്ര പോലീസിൽ കീഴടങ്ങിയത്. ഒളിവിൽ കഴിയുകയായിരുന്ന സിലീഷ് അന്വേഷണ ഉദ്യോഗസ്ഥനായ പേരാമ്പ്ര CI മുമ്പാകെ കീഴടങ്ങുകയായിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പേരാമ്പ്ര ജുഡീഷ്യൽ 1st class മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സിലീഷിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തുടർന്ന് സിലീഷിനെ കൊയിലാണ്ടി സബ് ജയിലിലേക്ക് കൊണ്ടുപോയി. നിയമവിധേയമായാണ് പ്രവർത്തിച്ചതെന്ന് സിലീഷ് പോലീസിൽ മൊഴി നൽകിയിട്ടുണ്ട്. ജോയിയുടെ ഭാര്യയുടെ പേരിലുള്ള ഭൂമിക്ക് നിയമപ്രശ്നമുണ്ടായിരുന്നു. ഇക്കാര്യം തഹസീൽദാർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്കറിയാം. വിശദമായ ചോദ്യം ചെയ്യലിനായി സലീഷിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. അതേസമയം ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പേരുള്ള സഹോദരൻ ജിമ്മിയെ അടുത്ത ദിവസം പോലീസ് ചോദ്യം ചെയ്യും. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. വില്ലേജ് ഓഫീസിൽ ആത്മഹത്യ ചെയ്ത ജോയിയുമായി അകൽച്ചയിലായിരുന്നെന്ന് സഹോദരൻ ജിമ്മി പീപ്പിൾ TVയോട് പറഞ്ഞു. ക്വാറി തുടങ്ങാൻ താൻ പദ്ധതിയിട്ടിരുന്നില്ലെന്നും ജിമ്മി വ്യക്തമാക്കി. ജോയിയുടെ ആത്മഹത്യയിൽ പോലീസ് ജിമ്മിയെ ചോദ്യം ചെയ്യാനിരിക്കെയാണ് ഇയാളുടെ വിശദീകരണം. ജോയിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സിലീഷിനൊപ്പം പേരെടുത്തു പറയുന്ന വ്യക്തിയാണ് ജ്യേഷ്ഠ സഹോദരനായ ജിമ്മി എന്ന ജെയിംസ്. തന്നെക്കുറിച്ച് വലിയ തെറ്റിദ്ധാരണ ജോയിക്കുണ്ടായിരുന്നതായി ജിമ്മി പീപ്പിളിനോട് പറഞ്ഞു. കാണാതായ ഒസ്യത്ത് താൻ തട്ടിയെടുത്തതായി ജോയി തെറ്റിദ്ധരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാനസികമായ അകൽച്ച ഉണ്ടായിരുന്നെന്ന് ജിമ്മി വ്യക്തമാക്കി. ഈ ഒസ്യത്തേതല്ല അവൻ്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയി. ആ നഷ്ടപ്പെട്ട ഒസ്യത്തെ ഞാൻ എടുത്ത് മാറ്റി എന്ന് അവനൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്നാലും ഇവൻ ആദ്യം തുടങ്ങി അങ്ങനെയൊരു ധാരണയാണ്, ഞാൻ അവൻ്റെ ഒസ്യത്ത് ഉണ്ട്, ഈ ഒസ്യത്ത് ഉണ്ട്. ഇവൻ എല്ലാവരോടും അങ്ങനെ ഒരു പറഞ്ഞതായിട്ട് ഒരു വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടെന്നല്ലാണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായെന്നല്ലാണ്ട് ഞങ്ങൾ തമ്മിൽ അല്ലാണ്ട് ഒരു വാക്കുകൾ ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഫാദർ മരിച്ചിട്ട് ഇപ്പം 12 കൊല്ലം ആകാൻ പോവുക. അങ്ങനെ ഞാൻ ഒരു ഒസ്യത്വം കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സർക്കങ്ങളൊക്കെ വരാൻ തന്നെ 1 കൊല്ലമുള്ളൂ. ഞാൻ ഈ ഒസ്യത്വം കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു ഇവൻ്റെ എന്തെങ്കിലും ഒരു രേഖ വെച്ച് എന്തെങ്കിലും നീക്കം നടത്തിയതായിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞേക്കണം. ഇന്ന് വരെ അങ്ങനെ ഒരാൾ പറഞ്ഞില്ല. ജോയിയുടെ കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളുണ്ടെന്ന് സിരീഷ് പറഞ്ഞിരുന്നു. എന്നാൽ സിരീഷുമായി മുൻപരിചയമില്ല.
കരം സ്വീകരിക്കാതിരിക്കാൻ താൻ ഒരിടപെടലും നടത്തിയിട്ടില്ലെന്നും ജിമ്മി വ്യക്തമാക്കി. ക്വാറി തുടങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നില്ലെന്നും ജിമ്മി പറഞ്ഞു. ആത്മഹത്യാക്കുറിപ്പിൽ പേരെടുത്തു പറഞ്ഞതിനാൽ അന്വേഷണ സംഘം ജിമ്മിയെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. ഉത്തർപ്രദേശിൽ മതിയായ രേഖകൾ കൂടാതെ വാഹനമോടിച്ച ബി ജെ പി പ്രാദേശിക നേതാവിൽ നിന്ന് പിഴ ഈടാക്കിയ സംഭവത്തിൽ പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷനിലെത്തിയ പാർട്ടി പ്രവർത്തകരും വനിതാ പോലീസ് ഓഫീസറും തമ്മിലുണ്ടായ വാക്കുതർക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. കാണാം. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് സംഭവം നടന്നത്. സംസ്ഥാനത്തെ പോലീസ് സംവിധാനം ശുദ്ധീകരിക്കാൻ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ശ്രമം തുടരവെയാണ് പോലീസിനെ ഭീഷണിപ്പെടുത്തുന്ന പാർട്ടി പ്രവർത്തകരുടെ വീഡിയോ പുറത്തുവന്നത്. ബി ജെ പിയുടെ ജില്ലാ നേതാവായ പ്രമോദി ലോധിക്ക് മതിയായ രേഖകളില്ലാത്തതിന്റെ പേരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് പിഴ ചുമത്തിയതാണ് വിവാദ സംഭവങ്ങൾക്ക് തുടക്കമിട്ടത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സ്റ്റേഷനിലെത്തിയ പാർട്ടി പ്രവർത്തകർ പോലീസിനോട് കയർക്കുന്നതും സ്റ്റേഷനിലെ വനിതാ സർക്കിൾ ഓഫീസറായ ശ്രേഷ്ഠ താക്കൂർ പ്രതികരിക്കുന്നതുമാണ് ദൃശ്യങ്ങളിൽ. ഇതോടെ പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിച്ചതിന് പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമെന്ന് ഓഫീസർ അറിയിച്ചെങ്കിലും പ്രവർത്തകർ പ്രതിഷേധം അവസാനിപ്പിച്ചില്ല. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്തു പോയി വാഹനങ്ങൾ പരിശോധിക്കാൻ പോലീസിന് അധികാരമില്ലെന്ന് എഴുതി വാങ്ങിക്കൊണ്ടു വരൂ എന്നും അങ്ങനെയെങ്കിൽ ഇതിൽ നിന്ന് പിന്മാറാമെന്നും ഇവർ പറയുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. सीएम साहब से लिखा लाओ कि पुलिस को कोई भी अधिकार नहीं है चेकिंग करने का, हम अपनी गाड़ियों की चेकिंग नहीं करवाएंगे. കുടുംബാംഗങ്ങളെ വീട്ടിലിരുത്തി രാത്രി വരുന്നത് തമാശയ്ക്കല്ല, ജോലി ചെയ്യാനാണെന്നും ബി ജെ പിയുടെ ഗുണ്ടകളായി നിങ്ങളെ ജനങ്ങൾ കാണുമെന്നും അവർ പ്രവർത്തകരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്. ആധാർ ലഭിക്കാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്ന് സുപ്രീം കോടതി. അതേസമയം സാമൂഹ്യക്ഷേമ പദ്ധതികൾക്ക് ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര ഉത്തരവിന് കോടതി സ്റ്റേ അനുവദിച്ചതുമില്ല. സെപ്റ്റംബർ 30 വരെ ആധാറുമായി ബന്ധിപ്പിക്കാൻ സമയം നീട്ടി നൽകിയ സാഹചര്യത്തിലാണ് സ്റ്റേ അനുവദിക്കണമെന്ന ആവശ്യം കോടതി നിരാകരിച്ചത്. സാമൂഹ്യക്ഷേമ പദ്ധതികൾ, സ്കോളർഷിപ്പുകൾ, ഗ്യാസ് സബ്സിഡി എന്നിവയ്ക്ക് ആധാർ നിർബന്ധമാക്കിയ കേന്ദ്ര സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സാമൂഹ്യ പ്രവർത്തകർ നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ വാക്കാലുള്ള ഉത്തരവ്. ആധാർ ലഭിക്കാത്തവർക്ക് സർക്കാർ ആനുകൂല്യങ്ങൾ നിഷേധിക്കരുതെന്ന് വ്യക്തമാക്കിയ സുപ്രീം കോടതി എന്നാൽ നിലവിലെ സർക്കാർ ഉത്തരവിൽ ഇടക്കാല സ്റ്റേ അനുവദിക്കുന്നില്ലെന്നും അറിയിച്ചു. നിലവിൽ ആനുകൂല്യം ലഭിക്കുന്നവർക്ക് ആധാറുമായി ബന്ധിപ്പിക്കാൻ സെപ്റ്റംബർ 30 വരെ സമയം നീട്ടി നൽകിയ സാഹചര്യത്തിലാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതി വിസമ്മതിച്ചത്. നേരത്തെ ജൂൺ 30 വരെയായിരുന്നു ഇതിനനുവദിച്ചിരുന്ന സമയം. കേസ് ജൂലൈ 7 വീണ്ടും പരിഗണിക്കും. ക്ഷേമ പദ്ധതികളിൽ ഇല്ലാത്തവരും അനർഹരുമായ ധാരാളം ആളുകൾ ആനുകൂല്യം പറ്റുന്നുവെന്നും ഇത് നിയന്ത്രിക്കാൻ ആധാറുമായി ബന്ധിപ്പിക്കേണ്ടത് അനിവാര്യമെന്നുമായിരുന്നു കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി മാറ്റിവെക്കുന്ന ഓരോ രൂപയിലും 15 പൈസ മാത്രമേ അവരിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ എന്ന മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ വാക്കുകൾ ഉദ്ധരിച്ച് ആധാറിലൂടെ മാത്രമേ ഈ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകൂവെന്നും ജസ്റ്റിസ് എ കെ സിക്രി, അശോക് ഭൂഷൺ എന്നിവർ അധ്യക്ഷരായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. നേരത്തെ പാൻ കാർഡിനും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിനും ആധാർ നിർബന്ധമാക്കി ഉത്തരവ് സ്റ്റേ ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരുന്നു. എന്നാൽ നിലവിൽ ആധാർ ഉള്ളവർ മാത്രം പാൻ കാർഡും ആദായനികുതി റിട്ടേൺ സമർപ്പിക്കുന്നതുമായി ബന്ധിപ്പിച്ചാൽ മതിയെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ആധാർ ലഭിക്കാത്തവർക്കും സാമൂഹ്യക്ഷേമ പദ്ധതികൾ നിഷേധിക്കരുതെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കശ്മീർ അതിർത്തിക്ക് പിന്നാലെ ഇന്ത്യ ചൈന അതിർത്തിയിലും സംഘർഷം. വാർത്ത കാണാം ഇടവേളയ്ക്ക്. കശ്മീർ അതിർത്തിയിൽ അശാന്തി തുടരുന്നതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലും സംഘർഷം രൂക്ഷമാകുന്നു. ഇന്ത്യൻ സൈന്യം അതിക്രമിച്ചു കടന്ന് എന്നാരോപിച്ച് ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല പാസ് ചൈന അടച്ചു. ഇതോടെ കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്ര പൂർണ്ണമായും നിലച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ 2 ബങ്കറുകൾ ചൈനീസ് പട്ടാളം തകർത്തതായും റിപ്പോർട്ടുണ്ട്. കാശ്മീർ അതിർത്തിയിൽ അശാന്തി തുടരുന്നതിനിടെ ഇന്ത്യ ചൈന അതിർത്തിയിലും സംഘർഷം രൂക്ഷമാകുന്നു. ഇന്ത്യൻ സൈന്യം അതിക്രമിച്ചു കടന്നുവെന്ന് ആരോപിച്ച് ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല ചുരം ചൈന അടച്ചു. ഇതോടെ കൈലാസ് മാനസരോവർ തീർത്ഥയാത്ര പൂർണ്ണമായും തടസ്സപ്പെട്ടു. അമേരിക്കയിൽ ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു മുൻപാണ് സിക്കിം അതിർത്തിയിലൂടെ ചൈനീസ് പട്ടാളം ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചത്. ഇന്ത്യൻ സൈന്യം നടത്തിയ പ്രതിരോധത്തിൽ ചൈനയുടെ ശ്രമം പരാജയപ്പെട്ടിരുന്നു. എന്നാൽ അതിക്രമിച്ചു കടന്നത് ഇന്ത്യൻ സൈനികരാണെന്ന് ചൈനയുടെ ആരോപണം. ഇതിന് പിന്നാലെ ടിബറ്റിലേക്കുള്ള പ്രവേശന കവാടമായ നാഥുല ചുരം ചൈന അടച്ചു. ഇന്ത്യൻ സൈന്യത്തിന്റെ 2 ബങ്കറുകൾ ചൈനീസ് പട്ടാളം തകർക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കൈലീസ് മാനസരോവർ തീർത്ഥാടകരുടെ ആശങ്ക ഉടൻ പരിഹരിക്കുമെന്ന് കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് വ്യക്തമാക്കി. കാശ്മീർ അതിർത്തിയിൽ പാക് സൈന്യം തുടർച്ചയായി വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നതിനിടെയാണ് സിക്കിം അതിർത്തിയിലെ ചൈനീസ് സൈനിക നടപടി. ഇന്റർനാഷണൽ ഡെസ്ക്, പീപ്പിൾ ടി വി.
ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ജനകീയ മെട്രോ യാത്ര ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ കെ എം ആർ എൽ അധികൃതർ നിയമ നടപടിക്ക് 2002 മെട്രോ റെയിൽ ആക്ട് പ്രകാരം നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് പോലീസിനെ സമീപിക്കാനാണ് തീരുമാനം. ഇതോടെ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പിഴയടക്കം നിയമ നടപടികൾ നേരിടേണ്ടി വരും. ഈ മാസം 20 നടന്ന UDFന്റെ ജനകീയ മെട്രോ യാത്ര എല്ലാ നിയമങ്ങളും ലംഘിച്ചാണ് നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെ എം ആർ എൽ MD ഏലിയാസ് ജോർജ് നിയമ നടപടിക്ക് ഒരുങ്ങുന്നത്. 2002 മെട്രോ റെയിൽ ആക്ട് പ്രകാരം എല്ലാ പരിധിയും ലംഘിച്ചായിരുന്നു ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും എം എം ഹസന്റെയും നേതൃത്വത്തിൽ നടന്ന ജനകീയ മെട്രോ യാത്രയെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. യാത്ര അവസാനിച്ച പാലാരിവട്ടം സ്റ്റേഷനിലും നാശനഷ്ടം സംഭവിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരത്തിൽ നിർമ്മിച്ച മെട്രോ സ്റ്റേഷൻ പരിധിയിൽ ബഹളം വെച്ചാൽ പോലും 200 രൂപ പിഴയും അതിക്രമിച്ച് കയറുകയോ ഉദ്യോഗസ്ഥരുടെ ജോലികൾ തടസ്സപ്പെടുത്തുകയോ ചെയ്താൽ 5000 രൂപ വരെ പിഴയും 6 മാസം തടവും വരെ ലഭിക്കാവുന്ന ഗുരുതരമായ വകുപ്പുകളാണുള്ളത്. പരമാവധി 975 പേർക്ക് കയറാവുന്ന മെട്രോയിൽ 1500 പേരാണ് ഇരച്ചു കയറിയത്. തുടർന്ന് ആദ്യ മെട്രോയിൽ യാത്ര ചെയ്യാനാവാതെ 2-ാമത്തെ മെട്രോയിലാണ് ഉമ്മൻചാണ്ടിക്ക് യാത്ര ചെയ്യാനായതും. ഇവയുടെ CCTV ദൃശ്യങ്ങളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ ജനകീയ മെട്രോ യാത്രയ്ക്ക് പിഴയടക്കം നിയമ നടപടി സ്വീകരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ കൊച്ചി. ശബരിമലയിൽ പുതിയ കൊടിവരം സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കത്തെപ്പറ്റി പോലീസ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് കത്ത് നൽകിയിരുന്നു. ഈ മാസം 24 DYSP സന്നിധാനത്തെ സ്പെഷ്യൽ ഓഫീസർ R. പ്രദീപ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത്. ഈ വാർത്തയുടെ ക്രൈംബ്രാഞ്ച് പൂർത്തിയാകുന്നു. ശബരിമലയിൽ പുതിയ കൊടിവരം സ്ഥാപിക്കുമ്പോൾ പാലിക്കേണ്ട സുരക്ഷാ മുന്നൊരുക്കത്തെപ്പറ്റി പോലീസ് നേരത്തെ തന്നെ തിരുവിതാംകൂർ ബോർഡ് അധികാരികൾക്ക് കത്ത് നൽകിയിരുന്നു. ഈ മാസം 24 DYSP സന്നിധാനത്ത് സ്പെഷ്യൽ ഓഫീസറുമായ R. പ്രദീപ് കുമാർ ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് നൽകിയത്. കൊടിമരത്തിന് സമീപം ആൾക്കൂട്ടം അനുവദിക്കരുതെന്നും കൊടിമരത്തിന്റെ വശങ്ങളിലായി ദേവസ്വം ഉദ്യോഗസ്ഥരെ പോലും നിർത്താൻ അനുവദിക്കരുതെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. VVIP കൾ എത്തുമ്പോൾ അവർക്കിരിക്കാനായി പ്രത്യേകം കസേരകൾ അനുവദിക്കണമെന്നും കത്തിൽ എടുത്തു പറയുന്നു. എന്നാൽ ഈ ജാഗ്രതാ നിർദ്ദേശം ക്ഷേത്രം അധികാരികൾ അവഗണിച്ചു. കൊടിമരത്തിന് സമീപത്തായി വടം കെട്ടാനോ മറ്റേതെങ്കിലും തരത്തിലുള്ള സുരക്ഷ ഒരുക്കാനോ ദേവസ്വം അധികാരികൾ തയ്യാറായില്ല. ഇതുമൂലം ഭക്തർ കൂട്ടത്തോടെ കൊടിമരത്തിന് സമീപത്തേക്കെത്തി. തങ്ങൾക്ക് പറ്റിയ വീഴ്ചയെപ്പറ്റി യാതൊന്നും സൂചിപ്പിക്കാതെയാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കണ്ടത്. ശബരിമലയിൽ കുറേ കൂടി ഗൗരവമായ സുരക്ഷാ സംവിധാനവും നിരീക്ഷണ സംവിധാനവും ഉണ്ടാകണം. പോലീസ് നൽകുന്ന പല സുരക്ഷാ മുന്നറിയിപ്പുകളും ദേവസ്വം അധികാരികൾ അവഗണിക്കുന്നു എന്ന ആക്ഷേപമാണ് ഇതാകെ സൂചിപ്പിക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം.